2025 അക്കാദമിക വർഷം ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ സ്കൂളിലേക്ക് പുതുതായിട്ട് കടന്നു വന്നിരിക്കുന്ന 90 കുട്ടികളാണ്. ഈ പ്രവേശനോത്സവം നമ്മളിവിടെ ആരംഭിക്കുകയാണ്. നമ്മുടെ വിശിഷ്ടാതിഥികൾ എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഈശ്വര പ്രാർത്ഥനയോടെ ഈ പ്രവേശനോത്സവം ആരംഭിക്കാം.
ദൈവമായി ഇദ്ദേഹം നമ്മോടൊപ്പം ഉണ്ട്. നന്മയുടെ ഇതിന് വേണ്ട ഒത്തിരി ഇടങ്ങളെ പ്രകാശിപ്പിക്കുവാൻ സ്കൂളിന്റെ ഏതൊരു ആവശ്യങ്ങളിലും എപ്പോഴെല്ലാം നമ്മൾ ചോദിക്കുന്ന വിളിക്കുമ്പോഴും ഏറ്റവും സ്നേഹത്തോടെ കടന്നു വന്ന് വളരെ തനതായ രീതിയിൽ കാര്യങ്ങൾ ഇടപെട്ട് പ്രവർത്തിക്കുന്ന സ്ത്രീ ജോബി അഗസിനെ ഏറെ സ്നേഹത്തോടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പള്ളിയോട് ചേർന്ന് പള്ളിക്കൂടം സ്ഥാപിക്കുന്ന വിശുദ്ധ ശാവപിതാവിന്റെ പൈതൃകം പേറിയ ഈ ന്യൂമാൻ സ്കൂളിന് കാലത്തിന്റെ കൈവിളക്കായ നമ്മുടെ ഈ ന്യൂമാൻ സ്കൂളിന്റെ സാരഥി അതെ നമ്മുടെ പ്രിയപ്പെട്ട സിസ്റ്റർ സുദീപ CMC കഠിനാധ്വാനവും മികച്ച നേതൃപാടവും കൊണ്ട് ന്യൂമാൻ സ്കൂളിന് കരുത്ത് പകരുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സിസ്റ്റർ. ഈ കാല ഈ സമയങ്ങളിൽ സ്കൂൾ തുറക്കുകയായിരുന്നു, ഒരുപാട് തിരക്കുകൾ ഉണ്ടായിരുന്നു. സ്കൂളിന്റെ ഭൗതികമായ മേഖലകൾ കൂടുതൽ കൂടുതൽ മനോഹരമാകുന്നതിൽ ഏറെ കഠിനാധ്വാനത്തോടെ സിസ്റ്റർ പ്രയത്നിച്ചു, എല്ലാ കാര്യങ്ങളും മനോഹരമാക്കി തീർത്തു. സ്നേഹം നിറഞ്ഞ സിസ്റ്ററിനെ ഏറെ സ്നേഹത്തോടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഈ ന്യൂമാൻ സ്കൂളിൽ പിച്ച് വെച്ച് നടന്ന് ഇന്ന് ഈ നാടിനും നമ്മുടെ ന്യൂമാൻ സ്കൂളിനും പ്രിയപ്പെട്ട മാതാപിതാക്കൾക്കും അധ്യാപകർക്കും എല്ലാം ഏറെ അഭിമാനമായി തീർന്ന നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾ SSLC പ്ലസ് ടു പരീക്ഷയ്ക്ക് ഫുൾ A+ കിട്ടിയ കുട്ടികൾ നമ്മുടെ കൂടെയുണ്ട്. അവരെയും ഈ പരിപാടിയിലേക്ക് ഏറെ സ്നേഹത്തോടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ന്യൂമാൻ സ്കൂളിന്റെ സ്വപ്നങ്ങൾക്ക് പ്രതീക്ഷയുടെ ചെലവുകൾ നൽകുന്നത് നിങ്ങൾ തന്നെയാണ്. കഴിഞ്ഞ വർഷത്തേക്കാൾ ഉപരിയായി ഈ വർഷം നമ്മുടെ സ്കൂളിൽ ഒന്നാം ക്ലാസ്സിൽ കടന്നു വന്നിരിക്കുന്നത് 75 കുട്ടികളാണ്. അതെ, ന്യൂമാൻ സ്കൂളിനോട് നിങ്ങൾ വെച്ചു പുലർത്തുന്ന പ്രതീക്ഷ, വിശ്വാസം അത് തന്നെയാണ് ഇത്രയും കുട്ടികൾ നമ്മുടെ സ്കൂളിലേക്ക് കടന്നു വരാൻ കാരണമായി തീർന്നത്. ഇന്നത്തെ ഈ വേദിയിൽ ഞങ്ങൾക്കേറെ മികവ് പകരുന്ന അഭിമാനമായി തീർന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങളെ ഓരോരുത്തരെയും ഈ യോഗത്തിലേക്ക് ഏറെ സന്തോഷം സ്വാഗതം ചെയ്യുന്നു. പ്രിയ സഹപ്രവർത്തകരെ, അധ്യാപനം എന്ന കലയിലൂടെ തലമുറകളെ വാർത്തെടുക്കുന്ന നിങ്ങൾ ഓരോരുത്തരും അർപ്പണബോധവും സദ്ധാത്മകതയും കൊണ്ട് ന്യൂമാൻ സ്കൂളിന് അഭിമാനമാണ്. എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ ഓരോരുത്തരെയും ഇതിലേക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയ കുഞ്ഞുമക്കളെ, ഈ യോഗത്തിന്റെ മെയിൻ ഫോക്കസ് അതെ അത് നിങ്ങൾ ഓരോരുത്തരുമാണ്. നിങ്ങൾ നിങ്ങളുടെ ഉത്സവ ദിനമാണിന്ന്. പുസ്തകത്താളുകളിൽ തേൻ കുടിക്കാനായി ചിത്രപഠനങ്ങൾ എത്തി. അതെ, പുസ്തകത്താളിനെ സ്നേഹിക്കുവാൻ, പുസ്തകത്തോട് കൂട്ടുചേരുവാൻ, അക്ഷരങ്ങൾക്ക് അക്ഷരങ്ങളോട് കൂട്ടുചേരുവാൻ നിങ്ങൾ നമ്മുടെ സ്കൂളിലേക്ക് ആഗതരായിരിക്കുകയാണ്. നിങ്ങളെ ഓരോരുത്തരെയും ഏറെ സ്നേഹത്തോടെ ഞങ്ങൾ ഈ പുതിയ അധ്യയന വർഷത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കുട്ടികൾ ധാർമ്മികതയും മൂല്യബോധവും ഉള്ള കുഞ്ഞുങ്ങളായി മാറുവാൻ കാലത്തിന്റെ ഗതിയും അറിവിന്റെ വികാസ വഴികളും അറിഞ്ഞ് ഉത്തമ പൗരരായി മാറുവാൻ നമുക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കാം. ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. അടുത്തതായി ഒരു സംഗീതമാണ് ആലപിക്കുന്നത്, ആൻഡ്രിയ പോളി.
അധ്യക്ഷ പ്രസംഗത്തിനായിട്ട് കർമ്മഗിരി എഡ്യൂക്കേഷൻ കൗൺസിലർ റഫറൻസ് സ്റ്റോറി സി എം സി ഏറ്റവും സ്ഥാനത്തോടെ വേദിയിലേക്ക് സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, ഏറ്റവും വാത്സല്യമുള്ള കുട്ടികളെ, പുതിയ അധ്യയന വർഷത്തിലേക്ക് ഇന്ന് കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളും കടക്കുകയാണ്. ഇന്ന് ന്യൂമാൻ എൽ പി സ്കൂളിലേക്ക് അടന്നു വന്നിരിക്കുന്ന നമ്മുടെ കൊച്ചുകുട്ടികളെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിന് ഒരിക്കലും മറക്കാനാവാത്ത ഒരനുഭവത്തിലേക്കാണ് നിങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. ഇപ്പോൾ വെല്ലുവിളികൾ വീശിയും തൊപ്പി വെച്ചുമൊക്കെ ഈ പോളിലായിരിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, വർഷങ്ങൾക്കപ്പുറം നിങ്ങളൊന്നും ഈ കൊച്ചു പോളില് ഈയൊരു കൊച്ചു കസേരയിൽ ഇരിക്കേണ്ടവരല്ല. എത്രയൊക്കെ വലിയ വ്യക്തികളായിട്ടാണ് നിങ്ങൾ ഇനി മാറാനിരിക്കേണ്ടതെന്ന് ഇരിക്കുന്നതെന്ന് നമ്മൾക്ക് ആർക്കും സങ്കല്പിക്കാനാവില്ല. ഒരിക്കലും കെ എൻ നാരായണൻ, നമുക്കറിയാം ഇന്ത്യയുടെ പ്രഥമ പുരുഷനായിട്ട് മാറിയ ഇന്ത്യൻ പ്രസിഡന്റാണ്, അദ്ദേഹം ഒരിക്കൽ പറയുകയുണ്ടായി, ജീവിതത്തിൽ അങ്ങേക്ക് ഉയർച്ച ഉണ്ടായത് എപ്പോഴാണെന്ന് ഒരു മാധ്യമ പ്രവർത്തകൻ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഞാൻ ആദ്യമായിട്ട് ഉയർന്നത് ഫീസ് കൊടുക്കാനാവാതെ എൻ്റെ ക്ലാസ്സിൽ മുറകിലത്തെ ബെഞ്ചിൽ ടീച്ചർ എന്നെ ബെഞ്ചിൽ കയറ്റി നിർത്തി അപ്പോഴാണ്. അവിടെ മുതൽ തുടങ്ങി എൻ്റെ ഉയർച്ചയാണ്. വളരെ പാവപ്പെട്ടവനായിരുന്ന അദ്ദേഹത്തിന് അന്നത്തെ കാലത്ത് സ്കൂളിൽ ഫീസ് കൊടുത്താണ് പ്രൈവറ്റ് സ്കൂളുകളിൽ പഠിക്കുന്നത്, പ്രൈവറ്റ് സ്കൂളുകളിൽ ഉണ്ടായിരുന്നുള്ളൂ. മിക്കവാറും അദ്ദേഹത്തെ എല്ലാ മാസങ്ങളിലും സ്കൂളിൽ നിന്നും ഇറക്കി പുറത്തു തന്നു. പുറത്തേക്ക് പോകുമ്പോൾ അദ്ദേഹം കൂട്ടുകാരും പറയും, ആ ജനലെന്ന് തുറന്നിടണം കേട്ടോ, ഞാൻ പുറത്ത് നിന്ന് പഠിക്കാനാണ്, ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് കേട്ട് പഠിക്കാനാണ്. അവിടെ നിന്ന് പുറത്ത് നിന്നും അതുപോലെ തന്നെ ബെഞ്ചിൽ കയറി നിന്നും ഒക്കെ പഠിച്ച് വീട്ടിലെ ദാരിദ്ര്യം കൊണ്ടും കഷ്ടപ്പാടും കൊണ്ടും അദ്ദേഹത്തിന് ഒന്നും തന്നെ ക്ലാസ്സിലിരുന്ന് ഫീസ് കൊടുത്ത് പഠിക്കാൻ സാധിച്ചില്ല. പക്ഷേ ഒരിക്കലും നിരാശനാവാതെ അദ്ദേഹം കിട്ടിയ അവസരങ്ങളൊക്കെ ഉപയോഗിച്ച് പഠിച്ച് വലിയ വ്യക്തിയായി തീർന്നു. ഇവിടെ ഇരിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് ഫീസ് കൊടുക്കാതെ ക്ലാസ്സിൽ നിന്ന് ഇറക്കിവിടുന്നൊരു സാഹചര്യം ആർക്കുമില്ല. ഒരാൾക്ക് എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ നിങ്ങളോടൊപ്പം നിങ്ങളുടെ അധ്യാപകരും പി ടി എക്കാരും അതുപോലെ തന്നെ അയൽപക്കക്കാരും എല്ലാവരും ഉണ്ട്. ഞങ്ങളെല്ലാവരും നിങ്ങളെ പിന്താങ്ങും, സഹായിക്കും. അതുകൊണ്ട് ആത്മവിശ്വാസത്തോടെ, ഒത്തിരി സന്തോഷത്തോടെ നിങ്ങൾക്ക് ഈ ന്യൂമാൻ എൽ പി സ്കൂളിലേക്ക് കടന്നു വരാവുന്നതും ഇവിടെ ആയിരിക്കാവുന്നതുമാണ്. ഒരു ഹയർ സെക്കൻഡറി സ്കൂളാണെങ്കിൽ അവിടെ ഹയർ സെക്കൻഡറി തലത്തിലുള്ള കുട്ടികൾ അല്ലെങ്കിൽ ഹൈസ്കൂളിലുള്ള കുട്ടികളാണ് അവിടുത്തെ പ്രധാനപ്പെട്ട മേഖലകളിലേക്കൊക്കെ കടന്നു വരികയും എല്ലായിടത്തും ലീഡറായിരിക്കുകയും ഒക്കെ ചെയ്യണം. പക്ഷേ ഈ ന്യൂമാൻ എൽ പി സ്കൂളിൽ എൽ പി മാത്രമുള്ളത് കൊണ്ട് ആ ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഭിക്കുന്ന എല്ലാ സാധ്യതകളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുകയാണ്. നിങ്ങളെ ഒത്തിരി സ്നേഹത്തോടെ കരുതുന്ന നിങ്ങളുടെ അധ്യാപകരും എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് ഒന്നാം സ്ഥാനത്തേക്ക് എത്തുവാൻ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട മേഖലകളൊക്കെ അലങ്കരിക്കുവാൻ അവസരം തരുന്ന നിങ്ങളുടെ അധ്യാപകരും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ട്. അതിന് കുട്ടികൾക്ക് എപ്പോഴും സന്തോഷിക്കാം. ഒരു കൊച്ച സംഭവം ഞാൻ ഓർമ്മിക്കുകയാണ്. ഒരു ഉത്സവ പറമ്പ്, ആ ഉത്സവ പറമ്പിൽ ധാരാളം സാധനങ്ങളൊക്കെ വിൽക്കുന്ന ആളുകളുണ്ട്. അവിടെ ആളുകളൊക്കെ വരുന്നു, പോകുന്നു, സാധനങ്ങൾ വാങ്ങുന്നു. അപ്പോൾ ഒരു കൊച്ചു ബാലൻ അവിടെ നിന്ന് ശ്രദ്ധിക്കുകയാണ്. ഒരു ബലൂൺ കച്ചവടക്കാരൻ അവിടെ നിന്ന് ബലൂണുകൾ കൊടുക്കുന്നു. ഹൈഡ്രജൻ നിറച്ച ബലൂണുകൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് അനേക പേർ വാങ്ങുന്നുണ്ട്. കൊച്ചു കുട്ടികളൊക്കെ ബലൂൺ വാങ്ങിച്ചിട്ട് അത് പറപ്പിക്കുന്നു. ബലൂണുകൾ മുകളിലേക്ക് ഉയർന്ന് പറന്ന് അവർ പോകുന്നത് ശ്രദ്ധിച്ച് അവർ ചിരിക്കുകയാണ്. അപ്പോൾ ഈ കറുത്ത ബാലൻ അവിടെ നിന്നിട്ട് ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന ബലൂണുകളുടെ കളറുകൾ ശ്രദ്ധിക്കുകയാണ്. അതിൻ്റെ പച്ചയുണ്ട്, നീലയുണ്ട്, വെള്ളയുണ്ട്, കറുപ്പുണ്ട്. അപ്പോൾ അവനൊരു സംശയം, ഈ മറ്റ് ബലൂണുകളൊക്കെ പറക്കുന്നത് പോലെ ഈ കറുത്ത ബലൂണിനും ഇതുപോലെ ഉയരത്തിലേക്ക് പറക്കാൻ സാധിക്കുമോ? അപ്പോൾ അവൻ കുറച്ചു നേരം നിന്നിട്ട് എല്ലാവരും മാറിയപ്പോൾ ആ കച്ചവടക്കാരൻ്റെ അടുത്ത് നിന്ന് ചോദിച്ചു, ചേട്ടാ, ഈ ബലൂണും മറ്റ് ബലൂണുകൾ പറക്കുന്നത് പോലെ ഈ കറുത്ത ബലൂണിനും ഉയരത്തിലേക്ക് പറക്കാൻ സാധിക്കുമോ? അവൻ സത്യത്തിൽ ചോദിച്ചത് അവൻ്റെ ജീവിതത്തെക്കുറിച്ച് തന്നെയാണ്. കറുത്ത കളറുള്ള അവന് ഈ ജീവിതത്തിൽ ഉയരാൻ സാധ്യതയുണ്ടോ എന്നാണ് അവൻ ചോദിച്ചത്. അപ്പോൾ ആ കച്ചവടക്കാരൻ പറഞ്ഞു, മോനെ, ഒരു
ബലൂണിനെ ഉയരത്തിലേക്ക് പറക്കാൻ സഹായിക്കുന്നത്. അതിന്റെ നിറമോ അതുപോലെ തന്നെ അതിന്റെ വലുപ്പമോ ഒന്നുമല്ല, പിന്നെയോ അതിൽ നിറച്ചിരിക്കുന്ന ആ ഇന്ദ്രിയമാണ്. അത് തന്നെയാണ് ഇന്ന് കൊച്ചു കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്. ഈ ന്യൂമാൻ എൽ പി സ്കൂളിലേക്ക് നിങ്ങൾ കടന്നു വന്നിരിക്കുമ്പോൾ ഇവിടെയുള്ള അധ്യാപകരും അതുപോലെ തന്നെ ഇവിടെയുള്ള മാനേജ്മെന്റും ഇവിടുത്തെ പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങളും ഒക്കെ നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത് ഉയരത്തിലേക്ക് നിങ്ങളെ എത്തിക്കാൻ സാധിക്കുന്ന വലിയ ഇന്ധനമാണ്. അതുകൊണ്ട് ഒട്ടും ആശങ്കയില്ലാതെ പേരൻസിന് ഇവിടേക്ക് കുട്ടികളെ ആക്കി നിങ്ങൾക്ക് സന്തോഷത്തോടെ ആയിരിക്കാം. കുട്ടികൾക്ക് അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല മികച്ച വിദ്യാഭ്യാസം തീർച്ചയായിട്ടും ഇവിടെ ലഭിക്കും. സാമൂഹ്യ പ്രതിബദ്ധതയുള്ളവരായി നിങ്ങളെ ഇവർ വളർത്തും എന്നുള്ളതിന് ഒരു സംശയവുമില്ല. ഞാൻ ഇടയ്ക്കൊക്കെ സ്കൂളിലേക്ക് കടന്നു വരുമ്പോൾ കാണാറുണ്ട് വലിയ സ്കൂളുകളിലെ കുട്ടികൾ എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെ തന്നെയാണ് കൊച്ചു കുട്ടികൾ അവിടേക്ക് കടന്നു വരുന്നവരെയൊക്കെ സ്വീകരിക്കുന്നതും അവരോട് പെരുമാറുന്നതും അവരോട് സംസാരിക്കുന്നതും ഇടപെടുന്നതുമല്ല. അത് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു വലിയ സമ്പത്തായിട്ട് നിങ്ങൾ കരുതിക്കൊണ്ടാണ്. അങ്ങനെ വളർന്ന് വളർന്ന് ഈ നാടിനും ഇവിടത്തിന് മാത്രമല്ല ലോകത്തിലുള്ള ഇവരിൽ എത്തിച്ചേരാൻ ലഭിക്കുന്ന എല്ലാ ഇടങ്ങളിലും ഏറ്റവും നല്ല ഒരു വ്യക്തിത്വം ഇവരുടെ ജീവിതത്തിലൂടെ കാഴ്ചവെക്കുവാൻ നല്ല വ്യക്തികളായിട്ട് തീരുവാൻ ഇവർക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. നല്ലൊരു അക്കാഡമിക് ഇയർ ആശംസിച്ചുകൊണ്ട് ഒരു ദിനം ഇനി അടുത്തതായിട്ട് ഒരു ഡാൻസ് ആണ് അവതരിപ്പിക്കുന്നത്. അതാണ് അജി. അടുത്തതായിട്ട് ഇന്നത്തെ ഈ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത് 10-ാം ക്ലാസ്സിലും പ്ലസ് ടുവിലും ഫുൾ എ പ്ലസ് കിട്ടിയ നമ്മുടെ ഈ സ്കൂളിലെ നിന്ന് പഠിച്ചു പോയ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയുടെ ആദരിക്കുന്നതുമായിട്ട് സ്നേഹ ബഹുമാനപ്പെട്ട ബ്ലോക്ക് മെമ്പർ ശ്രീ ഗീറ്റാ ജോസഫിനെ ഏറ്റവും സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും സ്നേഹത്തോ ബഹുമാനപ്പെട്ട നമ്മുടെ ഈ പ്രവേശനോത്സവത്തിൻ്റെ അധ്യക്ഷ ബഹുമാനപ്പെട്ട പ്രീതി സിസ്റ്റർ, ശാരദാ സിസ്റ്റർ, ബഹുമാനപ്പെട്ട സിസ്റ്റർ ക്രിസ്റ്റി, നമ്മുടെ സിസ്റ്റർ, ഇവിടെ എത്തിച്ചേർന്നുള്ള അധ്യാപകരെ, രക്ഷകർത്താക്കളെ, കുഞ്ഞുങ്ങൾ, നമ്മുടെ ഈ പ്രവേശനോത്സവം ഇന്ന് ഉദ്ഘാടനം ചെയ്യുക എന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ വികാരി അച്ഛൻ ഫാദർ ജോസഫ് നേതൃത്വത്തിൽ ആണ്. വളരെ അത്യാവശ്യമായി ഭൂമിയിൽ ഒരു മീറ്റിങ്ങിന് പോകേണ്ടതിനാലാണ് അച്ഛനോട് എത്താൻ കഴിയാത്തതെന്ന് ഇവിടെ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞു. നമുക്കറിയാം നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് നമുക്കറിയാം. രാവിലെ മുതൽ അതിശക്തമായ മഴയായിരുന്നു. മഴയേറ്റ കൊടയിൽ പിടിച്ച പുത്തൻ ബാഗുകളൊക്കെയായി നമ്മുടെ സ്കൂളിലേക്ക് കടന്നു. എനിക്ക് തോന്നുന്നു ഒരു 80-90-കളിലൊക്കെ ജനിച്ച ആളുകളുടെ ഒക്കെ മനസ്സിൽ ഇതൊരു പുതിയ അനുഭവമായിരുന്നു. ഇന്നത്തെ മഴയില്ലാത്ത ഒരു സ്കൂൾ അധ്യയന വർഷം ആരംഭിക്കുക. സാധാരണ നമ്മുടെ അവധിക്കാലത്ത് അവധിയൊക്കെ തീരാനാകുന്ന സമയത്ത് മഴ അല്പം കുറഞ്ഞാൽ രക്ഷാകർത്താക്കൾ പറയും ജൂൺ 2 സ്കൂള് തുറക്കും, സ്കൂള് തുറക്കാൻ മഴ കാത്തിരിക്കുകയാണെന്ന് പറയും. നമുക്ക് ഇതൊരു പുതിയ അനുഭവമാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ കുഞ്ഞുമക്കൾക്ക് ഇന്ന് 1-ാം ക്ലാസ്സിലേക്ക് കടന്നു വരുന്ന ഞാനിവിടെ ഇത് മനസ്സിലാക്കുന്നത് 90 കുട്ടികളാണ് ഈ വർഷം ന്യൂമാൻ എൽപിഎസ്സിൽ 1-ാം ക്ലാസ്സിലേക്ക് കടന്നു വരുന്നത്. ഏതാണ്ട് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 21-22 കുട്ടികൾ കൂടുതലാണ് ഈ വർഷം നമ്മുടെ സ്കൂളിലെ 1-ാം ക്ലാസ്സിലേക്ക് കടന്നു വരുന്നത്. മുഴുവൻ വിദ്യാർത്ഥികൾക്കും 1-ാം ക്ലാസ്സിലേക്ക് പുതുതായി കടന്നു വന്ന പുത്തൻ തൊപ്പിയും പുതിയ ബലവും പുത്തൻ ഒഴുക്കും ഒക്കെ ആണെങ്കിൽ കടന്നു വന്നിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥികളെയും പി ടി എയുടെ പേരിലും സ്കൂളിൻ്റെ പേരിലും ന്യൂമാൻ എൽ പി എസിലേക്ക് ഏറ്റവും ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തെ കുറിച്ച് ഇവിടുത്തെ സ്വാഗത പ്രസംഗത്തിൽ അധ്യക്ഷ പ്രസംഗത്തിലെല്ലാം സിസ്റ്റർമാർ സൂചിപ്പിക്കുകയുണ്ടായിരുന്നു. നമുക്ക് വേണ്ടതെല്ലാം ഒരു പടവീഴി എന്ന് പറഞ്ഞതുപോലെ എന്താണ് കുഞ്ഞുങ്ങളുടെ ആവശ്യമുള്ളത് അതെല്ലാം ഒരുക്കുന്നതിന് എപ്പോഴും ശ്രമിക്കുന്ന ഒരു മാനേജ്മെന്റും അതിനൊപ്പം ചേർന്ന് നിൽക്കുന്ന അധ്യാപകരും പി ടി എയൊക്കെ പറ്റി. അതുതന്നെയാണ് മറ്റു സ്കൂളുകൾ വ്യത്യസ്തമായി നമ്മുടെ സ്കൂളിൽ വ്യത്യസ്തമാക്കുന്നത്. മറ്റ് സ്കൂളുകളിലെ അധ്യാപകർ വെക്കേഷൻ കാലത്ത് വീടുകളിലേക്ക് പോവുക കുട്ടികളെ സ്കൂളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി,
നേരെ മറിച്ച് ന്യൂമാൻ എൽപിസിലേക്ക് കുട്ടികളുമായ രക്ഷാകർത്താക്കൾ കടന്നു വരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. നമുക്ക് അഭിമാനിക്കാൻ നമ്മുടെ സ്കൂളിലെ അവർക്ക് ഇവിടെ എത്തിച്ചേർന്നുള്ള രക്ഷകർത്താക്കൾ ഏതാണ്ട് 90% രക്ഷകർത്താക്കളും ഈ സ്കൂളിലെ പ്രവിദ്യാർത്ഥികളാണ് എന്നുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും അഭിമാനമുണ്ട്. ഞങ്ങളുടെ നിങ്ങളുടെ എല്ലാവരുടെയും അനുഭവത്തോടെയും സമൂഹത്തോടും കൂടി ഈ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും പുതിയ ഒരു അധ്യയന വർഷം സ്നേഹത്തോടുകൂടി ആശംസിക്കുകയും ചെയ്യും. നമ്മുടെ അറിയാം നമ്മുടെ ഈ ചുറ്റുവട്ടത്തുള്ള ധാരാളം സ്കൂളുകളുണ്ട്.
എങ്കിലും ഇടുക്കി ന്യൂമാൻ സ്കൂളിലേക്കാണ് കൂടുതൽ കുട്ടികളും എത്തിയിരിക്കുന്നത്. 90 കുട്ടികൾ എത്തുക എന്ന് പറഞ്ഞാൽ അതൊരു ഈ സ്കൂളിനെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായ നിമിഷമാണ്. ഓരോ സ്കൂൾ വിദ്യാർത്ഥിക്കും അവരുടെ ജീവിതം തുടങ്ങുക എന്നത് ഏറ്റവും നല്ല അടിസ്ഥാന വിദ്യാഭ്യാസം കിട്ടിക്കൊണ്ടായിരിക്കണം. ആ ഒരു അടിസ്ഥാന വിദ്യാഭ്യാസം കിട്ടുമ്പോൾ അത് ഏറ്റവും നല്ല രീതിയിൽ കിട്ടണം എന്നുള്ളതാണ് പ്രധാനം. വിശുദ്ധ ബൈബിളിലെ ഒരു കാര്യം പറയുന്നുണ്ട്, മണലിലും പാറപ്പുറത്തും ഭവനം പണിത ആളുകളെ കുറിച്ചുള്ള ഒരു ഉപമയാണത്. മണലിൽ ഭവനം പണിതവരെ കാറ്റടിച്ചപ്പോൾ ഭവനം പെട്ടെന്ന് വീണുപോയി എന്നും, പാറമേൽ നല്ല അടിസ്ഥാനപ്പെട്ട ബുദ്ധിപൂർവ്വം പണിത ആളുടെ ഭവനം നിലനിന്നു എന്നുമാണ് ആ ഒരു ഉപമ പറയുന്നത്. നമുക്കറിയാം നമ്മുടെ കുട്ടികൾ നല്ല അടിസ്ഥാനം വിട്ട് നല്ല പാറപ്പുറത്ത് നല്ല ഉറപ്പുള്ള സ്ഥലത്ത് ഒരു കെട്ടിടം പണിയുമ്പോൾ അല്ലെങ്കിൽ ഭവനം പണിയുമ്പോഴാണ് അത് ഉറച്ചു നിൽക്കുന്നത്. നമ്മുടെ വിദ്യാഭ്യാസ കാലത്ത് നമുക്ക് സാധാരണ ഒരു കെട്ടിടം പണിതാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ ചെറിയൊരു വീട് പണിതാൽ മതിയായിരുന്നു. എന്നാൽ നമ്മുടെ മക്കൾ വളർന്നു വരുമ്പോൾ ഒരു നിലയോ രണ്ട് നിലയോ പോലെ 15-20 നിലകളുള്ള കെട്ടിടം പണിയാണ്, ഇല്ലെങ്കിൽ ആ രീതിയിലുള്ള വിദ്യാഭ്യാസം അവർക്ക് കിട്ടാൻ പാടുള്ള അടിസ്ഥാനമാണ് നമ്മൾ നൽകേണ്ടത്. ആ ഒരു അടിസ്ഥാനം കൊടുക്കുവാൻ ഇടുക്കി ന്യൂമാൻ സ്കൂള് എന്നും നമുക്ക് ഒരു ഉത്തേജനമാണ്. അതുകൊണ്ട് തന്നെയാണ് ന്യൂമാൻ സ്കൂളിലേക്ക് കൂടുതൽ കുട്ടികൾ എത്തുന്നത്. ആ ഒരു വിദ്യാഭ്യാസം കൊടുക്കുവാൻ നമ്മുടെ മാനേജ്മെന്റ് എല്ലാവരും സഹായം നമുക്ക് ചെയ്തു തരുന്നുണ്ട്. ഒപ്പം നമുക്കറിയാം നമ്മുടെ പ്രിയപ്പെട്ട ടീച്ചേഴ്സ് ഏറ്റവും ആത്മാർത്ഥതയോടെയാണ് അവര് നമ്മുടെ കുഞ്ഞുങ്ങളെ കൈകാര്യം ചെയ്യുന്നതും അവരെ നയിക്കുന്നതും നിയന്ത്രിക്കുന്നതുമെല്ലാം. ആവശ്യമായ എല്ലാ കാര്യങ്ങളിലും വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് ന്യൂമാൻ സ്കൂളിലെ കുട്ടികളെ ഏറ്റവും നല്ല രീതിയിൽ അവരെ പിരിഞ്ഞുപോകുമ്പോൾ നമുക്ക് നമ്മളൊക്കെ സാധാരണ രീതിയിൽ നമുക്കറിയാം നമ്മളൊക്കെ പഠിച്ച കാലത്ത് എട്ട് സ്കൂളിൽ പഠിച്ച കൂട്ടുകാരെ പോലും നമ്മൾ ഓർക്കുന്നുണ്ടാകുകയില്ല. എന്നാൽ ഇന്നത്തെ കാലത്ത് ഇടുക്കി ന്യൂമാൻ സ്കൂളിൽ നിന്ന് 4-ാം ക്ലാസ്സിൽ നിന്ന് വിദ്യാഭ്യാസം പൂർത്തിയാക്കി പിരിയുമ്പോൾ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ടീച്ചറ് UP സ്കൂളും 5-ാം ക്ലാസ്സോ ഇല്ലെങ്കിൽ ഹൈസ്കൂളൊക്കെ നമുക്ക് കൂടി തുടങ്ങാൻ മേലെ ഞങ്ങളെ 5-ാം ക്ലാസ്സിലേക്ക് ഇവിടെ തന്നെ ചേർത്താലോ എന്ന് പറഞ്ഞ് കരയുന്ന കുട്ടികളെ കണ്ടിട്ടുണ്ട്. അതേ രീതിയിലുള്ള ഒരു സ്വീകരണവും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളുമാണ് നമ്മുടെ ന്യൂമാൻ സ്കൂളിലെ ടീച്ചേഴ്സ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇടുക്കി ന്യൂമാൻ സ്കൂള് എന്നും നമ്മുടെ കുട്ടികൾക്ക് ഒരു ഊർജ്ജമാണ്, ഒരു ഉത്തേജനമാണ്. അവിടെ ന്യൂമാൻ സ്കൂളിലാണ് നമ്മുടെ SSC വിദ്യാഭ്യാസം നേടിയത് എന്ന് പറയുമ്പോൾ തന്നെ മറ്റ് UP സ്കൂളിലേക്ക് ചെല്ലുന്ന അവിടുത്തെ ടീച്ചേഴ്സിനും അത് സന്തോഷകരമാണ്. കാരണം ന്യൂമാൻ സ്കൂളിൽ നിന്ന് SSC വിദ്യാഭ്യാസം നേടിയാലും തീരെ മോശമായിട്ട് പോകാറേയില്ല. അതുകൊണ്ട് തന്നെ ന്യൂമാൻ സ്കൂള് എന്നും ഒരു കടി മുന്നിലാണ്. മറ്റു വിദ്യാലയങ്ങൾക്ക് മാതൃകയാവുന്ന രീതിയിലാണ് നമ്മുടെ വിദ്യാഭ്യാസം. അപ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നമ്മുടെ മാനേജ്മെന്റ് നമുക്ക് ചെയ്തു തരുന്നുണ്ട്. നമുക്കറിയാം നമ്മുടെ സ്കൂളുകളെല്ലാം നല്ല ഹൈടെക് ആക്കിയിട്ടുണ്ട്. നമുക്ക് നമ്മളൊക്കെ നവീകരിച്ചു ഇതാക്കുന്നത് നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു തരുന്നുണ്ട്. പ്രത്യേകിച്ച് മാനേജ്മെന്റിന്റെ ന്യൂമാൻ സ്കൂളിന്റെ PK വേണ്ടി നന്ദി ഈ അവസരത്തിൽ അറിയിക്കാൻ കൂടി ഞാൻ ഈ അവസരം ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ടീച്ചേഴ്സിനും നന്ദി അറിയിക്കുന്നു. നമുക്ക് ഈ ഒരു അധ്യയന വർഷം ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ അടിസ്ഥാന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോലെ ഭവനം പണിയുമ്പോൾ അടിസ്ഥാനം വിട്ട് പണിയുവാൻ ആ പണിയുമ്പോൾ മാതാപിതാക്കൾ എന്ന നിലയിൽ നമുക്കതിന് വേണ്ട സാമഗ്രികളൊക്കെ എത്തിച്ചു കൊടുക്കുന്നത് മാത്രമാണ് നമ്മുടെ ഉത്തരവാദിത്വം. കെട്ടും പണിയും അതിന് തേപ്പും കാര്യങ്ങളെല്ലാം ടീച്ചേഴ്സും പിള്ളേരും ചെയ്യുന്നു. നമുക്ക് ഇതിന്റെ അടിസ്ഥാന കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കാറുള്ളതാണ്. അങ്ങനെ എത്തിച്ചു കൊടുത്തുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ നല്ലൊരു വിദ്യാഭ്യാസ നിലവാരത്തിലേക്ക് ഉയർത്തുക ഈ ഒരു അധ്യയന വർഷം സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നന്ദി. പ്രിയ മാതാപിതാക്കളെ, ഈ വർഷത്തെ പ്രവേശനോത്സവത്തിന് രക്ഷകർക്ക് വിദ്യാഭ്യാസം എന്നൊരു ആശയം കൂടെ ഗവൺമെന്റ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അത് നമുക്ക് ഈ പ്രവേശനോത്സവത്തിൽ തന്നെ നമ്മുടെ രക്ഷകർത്താക്കൾക്ക് ക്ലാസ് വെക്കണം എന്നാണ് നമുക്ക് കൃത്യമായിട്ട് ഗവൺമെന്റിൽ നിന്ന് നിർദ്ദേശവും അതുകൊണ്ട് തന്നെ നമുക്ക് ക്ലാസ് ഉണ്ടായിരുന്നതാണ്. അവരു ചുരുങ്ങിയ വാക്കുകളിൽ ഈ ഒരു രക്ഷകർത്തൃ വിദ്യാഭ്യാസത്തിന്റെ ഉള്ളടക്കം ഞാനൊന്ന് പറഞ്ഞു പോവുകയാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നമുക്ക് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യും. അപ്പം എന്താണ് പാഠ്യപദ്ധതി ഗ്രഹണം ചെയ്യുന്ന രക്ഷകർത്തൃ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന സമത്വം, സാർവത്രിക ജനാധിപത്യം, മതനിരപേക്ഷത, ശാസ്ത്രലോകം, തുല്യത, ദിവ്യപദവി തുടങ്ങിയവ രക്ഷിതാക്കളിൽ ആർജിക്കാൻ കഴിയുന്നു. രക്ഷിതാവ് എന്ന നിലയിൽ മികച്ച കാഴ്ചപ്പാടുകളുടെ കുട്ടികളെ നയിക്കാൻ പ്രാപ്തരാക്കുന്ന വിധത്തിലുള്ള രക്ഷകർത്തൃ വിദ്യാഭ്യാസമാണ് നമുക്ക് ആവശ്യം. രക്ഷകർത്താക്കൾ കുട്ടികൾക്കൊപ്പം നിൽക്കുക, അവരെ പിന്തുണയ്ക്കുക എന്നിവ ലക്ഷ്യമാക്കി 2024-25 വർഷത്തെ
രക്ഷകർക്ക് ശാക്തീകരണത്തിന് പ്രവേശനോത്സവത്തിലൂടെ തുടക്കം കുറിക്കും. അങ്ങനെ കുറച്ച് മേഖലകൾ, ഉള്ളടക്ക മേഖലകൾ, അതിൻ്റെ ഉള്ളടക്ക മേഖലകളിൽ പറയുന്നത് ഒരു കുട്ടിയെ അറിയുക, അതായത് ഒരു കുട്ടിയുടെ വികാസ ഘട്ടങ്ങൾ, വ്യക്തിഗത വ്യത്യാസങ്ങൾ, അവകാശങ്ങൾ എന്നിവ മനസ്സിലാക്കി കുട്ടികളുമായി ഇടപെടുന്ന രക്ഷിതാക്കളെ സഹായിക്കുക. അതായത് അത് കുറേ ശാരീരിക വികസനം, പോഷകാഹാരത്തിൻ്റെ പ്രാധാന്യം, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഘട്ടങ്ങൾ പറയുന്നുണ്ട്. പിന്നെ കുട്ടികളുടെ അവകാശങ്ങൾ, ജാഗ്രതാ നിയമങ്ങൾ, അതായത് വിദ്യാഭ്യാസ അവകാശ നിയമം, പോക്സോ ആക്ട്, സൈബർ സുരക്ഷാ നിയമങ്ങൾ, പിന്നെ അടുത്തതായിട്ട് പറയുന്നത് കാലത്തിനൊപ്പം കുട്ടിയും അറിവും ലക്ഷ്യം, അത് പറയുന്നത്. പിന്നെ സാമൂഹിക രക്ഷാകർത്തത്തിൻ്റെ അനിവാര്യത, പിന്നെ സ്നേഹ വീട്, രക്ഷിതാവ് ആർജിക്കേണ്ട നൈപുണികൾ, വിദ്യാലയവും രക്ഷിതാക്കളും, ഇങ്ങനെ കുറേ മേഖലകളെ പറ്റി പറയുന്നുണ്ട്. അതൊക്കെ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. അപ്പം അതിനെപ്പറ്റി അത്ര ഡീറ്റെയിൽ ആയിട്ട് ഈ ഗ്രൂപ്പ് ഇപ്പോൾ പോകുന്നില്ല. അതിന് പ്രാധാന്യം നമ്മുടെ കുട്ടികളുടെ പ്രവേശനോത്സവ പരിപാടികൾ തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക്, അതായത് 2005 ആണ് അത് നമ്മുടെ പാഠ്യപദ്ധതി ബഹിഷ്കരണം വരുന്നത്. 2007 അതാത് സ്റ്റേറ്റുകളോട് പറഞ്ഞു ആ സ്റ്റേറ്റിലെ ആളുകളുടെ സംസ്കാരം, പാരമ്പര്യം, അങ്ങനെ അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് പാഠപുസ്തക പരിഷ്കരണം നടത്താൻ, അങ്ങനെ ആദ്യത്തെ പാഠപുസ്തക പരിഷ്കരണം 2007 വന്നു. അതിനുശേഷമുള്ള പാഠപുസ്തക പരിഷ്കരണം വരുന്നത് 2013 അന്നാണ്. ആ 2013 പരിഷ്കരണത്തിൽ നമുക്കൊക്കെ ഏകദേശം അറിയാം. അന്നാണ് ഒരു പ്രശ്നമുണ്ടാക്കിയ ഒരു കാലഘട്ടം ഒരു പരിഷ്കരണം വന്നു. പിന്നീട് വരുന്നത് 2023 അടുത്ത പാഠ്യപദ്ധതി പരിഷ്കരണം വരുന്നത്. കാരണം നമുക്കറിയാം ഒരു 1000 അല്ലെങ്കിൽ 100 വർഷം മുമ്പുള്ള ഒരാൾ ഇപ്പോൾ വന്ന അന്നത്തെ വിദ്യാഭ്യാസ അല്ലെങ്കിൽ അന്നത്തെ കാര്യങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന മാറ്റം വളരെയേറെയാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അതുകൊണ്ട് ഓരോ വർഷവും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മാറ്റങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ 2023 പാഠ്യപദ്ധതി പരിഷ്കരണങ്ങൾ നടന്നിരിക്കുന്നത്. ഇപ്പം ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ ഗ്രൂപ്പുകൾ ഷെയർ ചെയ്തിരുന്നോളാം. ഇപ്പം നമുക്ക് ക്ലാസ് എടുക്കണം, അത്യാവശ്യം ക്ലാസ് എടുക്കണമെന്നുണ്ടായിരുന്നു. കുറച്ച് പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രം പറഞ്ഞുകൊണ്ട് ഏത് ലക്ഷ്യത്തെ വിദ്യാഭ്യാസ മേഖലയുടെ വൈകിട്ട് ചെയ്യുകയാണ്. നമ്മുടെ അടുത്ത പരിപാടികളിലേക്ക് പ്രവേശിക്കുന്നു. പുതു ഗാനമാണ് നിങ്ങളുടെ മുമ്പിലേക്കെത്തുന്നു, മാത്യു സർവാസ്. ഈ വർഷം ന്യൂമാൻ എൽ പി സ്കൂളിൻ്റെ ഉദ്ഘാടനം കൊച്ചു കൂട്ടുകാർക്ക് ദൈവം തെളിച്ചു നൽകുകയാണ്. അതിനായി എല്ലാ കൊച്ചു കൂട്ടുകാരെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ദൈവം തെളിച്ചു നൽകുന്നതായിട്ട് കർമ്മിക്കുകയും എഡ്യൂക്കേഷൻ കൗൺസിലർ റഫറൻസ് സെക്രട്ടറി സി എം സി ഏറ്റവും സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നു.
Maybelline New York പുതിയ ടാറ്റൂ ലൈനർ ക്ലേ. ക്ലാസ്സിലേക്ക് പുതിയതായി വന്ന കുട്ടികൾ പുറകിലേക്ക് മാറിയിരിക്കുക.
അതായത് പ്ലസ് ടുവിൽ കൂടുതൽ പ്ലസ് മേടിച്ച കുട്ടികൾക്കുള്ള മലയാളം ഇറക്കാൻ ചെയ്യുന്നത്. ഇത് മാറ് പോകുന്നു